നമസ്കാരം എല്ലാവർക്കും. ആയുർ ഇൻഫോം എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തലനീരർക്കം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ്. ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റിയുള്ള ഒരു കാര്യമാണ്. മരുന്നുകളൊന്നും കൂടാതെ തന്നെ എക്സ്റ്റേണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ തലനീരർക്കം എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ആർക്കും തന്നെ വരില്ല. എന്നാൽ ഇത് നമ്മൾ വേണ്ട രീതിയിൽ ഇതിന് പ്രതിവിധി തേടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയും കൂടിയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, ഒരു ധാരണ വരാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി സംസാരിക്കാം. തലനീരർക്കത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വെയിലത്തു നിന്ന് വരുമ്പോഴൊക്കെ തലവേദനിക്കുന്നതായിട്ട് തോന്നുക, കാലാവസ്ഥ മാറുമ്പോൾ ആകെപ്പാടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുക, സൈനസൈറ്റിസ് ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ വരിക, അലർജി പോലെ ചെവി കടിക്കുക, അല്ലെങ്കിൽ ചെവി വേദന വരിക, നമ്മുടെ കഴുത്തിലൊക്കെ നീരിറങ്ങിയിട്ട് ഒരു വേദന വരിക, അത് പതുക്കെ നമ്മുടെ മറ്റുള്ള കയ്യിലേക്കും കാലിലേക്കും പാർശ്വഭാഗങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് വരിക. വായയ്ക്ക് തീരെ രുചിയില്ലാതിരിക്കുക, നമുക്ക് ഒന്നും വിശക്കാത്ത പോലെ തോന്നുക, നമുക്ക് ഒരുപാട് പണികളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും മനസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. മൊത്തത്തിൽ ഒരു അലസത, എപ്പോഴും ക്ഷീണം, കിടക്കണം കിടക്കണം എന്നുള്ള തോന്നൽ, ഇതൊക്കെയാണ് തലയിൽ നീരിറങ്ങുമ്പോഴുള്ള പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇതിനെ നമ്മൾ അലോപ്പതി പറയുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയും. ഇൻഫ്ലമേഷൻ പലതരത്തിൽ പല സ്ഥലത്തും ഇൻഫ്ലമേഷൻ വരാം നമ്മുടെ ശരീരത്തിൽ. കോമൺ ആയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ്, അതായത് അധികം ചെയ്യാത്തൊരു ജോലി പെട്ടെന്ന് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമ്മൾ കുറച്ച് അധികം നേരം ചെയ്യേണ്ടതായിട്ട് വരിക, അപ്പോഴൊക്കെ നമുക്ക് നീരിറങ്ങാറുണ്ട്. ഇത് മയോഫേഷ്യൈറ്റിസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മസിലിലാണ് നീര് കിട്ടുന്നത്, മസിലിൻ്റെ മേലെയുള്ള കവറിങ്ങിനെയാണ് ഫേഷ്യ എന്ന് പറയുക. അപ്പം ഈ ഒരു ഫേഷ്യയിൽ നീര് കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ മസിൽ എപ്പോഴും കോൺട്രാക്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, കോൺട്രാക്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ജോലി ചെയ്യുമ്പോൾ ഇതിങ്ങനെ റിലാക്സ് ചെയ്യാണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചുരുങ്ങി തന്നെ നിന്നുപോകും. അപ്പോൾ ഈ ചുരുങ്ങി നിന്നാൽ എന്തുണ്ടാവും, ഇതിൻ്റെ അടിയിലുള്ള ഈ മസിലിൻ്റെ അടിയിൽ കൂടെ പോകണം ബ്ലഡ് വെസൽസിനും നെർവ്സിനുമൊക്കെ മര്യാദയ്ക്ക് സപ്ലൈ കിട്ടാണ്ട്, ഓക്സിജൻ സപ്ലൈ കിട്ടാണ്ട് ഒരു ഭാഗത്ത് വേദന വരാം. അങ്ങനെയാണ് നമ്മൾ മസിലിൽ വേദന വരുന്നതായിട്ട് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്പം തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു നീർക്കെട്ട് മാറുന്നതായിട്ട് കാണാം. പതിയെ പതിയെ ചുരുങ്ങിയിരിക്കുന്ന മസിൽ പതിയെ പതിയെ റിലാക്സ് ചെയ്തിട്ട് ആ ഒരു വേദന മാറുന്നതായിട്ട് കാണാം. ഉടനെ നമ്മൾ തൈലൊന്നും അപ്ലൈ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക, പറ്റുമെങ്കിൽ നേരിയതായിട്ടുള്ള ഒരു ചൂട് കൊടുക്കുക, അല്പം ഒന്ന് ചൂടാക്കുക, എന്തെങ്കിലും ചൂട് വെച്ച് കൊടുക്കുകയും ചെയ്യുക. അപ്പം തന്നെ ആ ഒരു വേദന മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇപ്പം നമ്മുടെ കഴുത്തിലാണ് ഈ നീര് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ മസിലുകൾ തമ്മിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്, അപ്പോൾ പതുക്കെ അവിടുത്തെ നീര് പതിയെ ഇറങ്ങി നമുക്ക് കയ്യമ്മിലേക്ക് വരും. പിന്നെ അവിടെ നിന്നും അത് നമ്മൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ പതുക്കെ അത് നടുഭാഗത്തേക്കും പതുക്കെ കാലിലേക്കും ഒക്കെ അങ്ങനെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും, കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നീരിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തൈലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അപ്പം അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് പതിയെ പതിയെ പറ്റാവുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ചെറിയ ചൂടും പിടിച്ചു കൊടുക്കുക, അപ്പം തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്. ഇനി നമുക്ക് പിന്നെ വരുന്നൊരു തരം നീരിറക്കം എന്ന് പറഞ്ഞാൽ, നമ്മൾ പതി ഒരു എ സിയിൽ നമ്മൾ കുറേ നേരം യാത്ര ചെയ്യുകയാണ് എ സിയിലെ കാറിൽ, അല്ലെങ്കിൽ നമ്മൾ എ സി ഇട്ടിട്ട് കിടന്നുറങ്ങുക, ഒന്നും വേണ്ട ഫാൻ്റെ അടിയിൽ ഡയറക്റ്റായിട്ട് ഫാൻ്റെ അടിയിൽ കിടന്ന് കുറേ നേരം നമ്മൾ ഉറങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു നീരിറക്കത്തിനൊരു കാരണമാണ്. അതുപോലെ നമ്മൾ കുളിച്ച ഉടൻ തന്നെ നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ വെയിലത്തുനിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ അകത്തേക്ക് കയറി വന്ന് ഫാൻ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് ഒരു എന്താ പറയുക തണുപ്പുള്ള സ്ഥലത്തു നിന്ന് പെട്ടെന്ന് എ സികളകത്തു നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങി പോവുക, ഇങ്ങനെയൊക്കെയുള്ള നിസ്സാര കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തലനീരിറക്കം വരാവുന്നതാണ്. അതുമൂലം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവും, സൈനസൈറ്റിസ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഈ നീര് എന്ന് പറയുന്നത് മൂന്ന് ദോഷങ്ങളുണ്ട് ആയുർവേദത്തിൽ, വാദം പിത്തം കഫം. ഇതിലെ കഫദോഷം തുഷിച്ചിട്ടാണ് ഈ നീർക്കെട്ട് ശരീരത്തിൽ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നീരിനെ പുറന്തള്ളാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ മാറ്റിയാൽ മതി.
ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം നീരിറങ്ങുന്ന സ്വഭാവക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിൽ വരെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഒരുപാട് നേരം വൈകി കുളിക്കരുത്, ഒരു വൈകിട്ട് സന്ധ്യ ആവുന്നതിന് മുമ്പ് കുളിക്കണം. കുളിക്കുമ്പോൾ മേലല്പം ചൂടുള്ള വെള്ളം കൊണ്ട് കുളിക്കാം. തലയാണെങ്കിൽ ഒരുപാട് ചൂടും പാടില്ല, എന്നാൽ തണുപ്പും പാടില്ല. ജസ്റ്റ് തണുപ്പൊന്ന് വിട്ടിട്ടുള്ള ആ ഒരു പാകത്തിലുള്ള വെള്ളം കൊണ്ട് നമുക്ക് തല കഴുകാം. തല കുളിച്ചതിന് ശേഷം രാസനാദിപ്പൊടി തിരുമ്പാവുന്നതാണ്. ഇനി ഇതുകൊണ്ടൊന്നും നമുക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാസനാദിപ്പൊടിയേക്കാളും കുറച്ചുകൂടി ഒരു നല്ലതാണ് തലയിൽ തളം വയ്ക്കുന്നത്. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില ഓയിൽസ് നെറുകയിൽ വെച്ച് നമുക്ക് തളം വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമുക്ക് ആഹാരത്തിൽ ശ്രദ്ധിക്കാവുന്ന കാര്യം പ്രധാനമായിട്ടും പറയണമെങ്കിൽ ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുക, നേരിയ ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുക. വെള്ളമായാലും ചെറിയൊരു ചൂടോടുകൂടി കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് എരിവും ഉപ്പും ഒക്കെ ഉള്ള ആഹാരങ്ങൾ കഴിക്കാണ്ട് ഒരു മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കാൻ നോക്കുക. ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, കാരണം അതിലൊക്കെ എണ്ണ ധാരാളം ഉണ്ട്. അതൊക്കെ നമ്മുടെ ഈ കഫദോഷത്തിനെ കൂടുതൽ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തൈര് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. ഉഴുന്ന് ഇതിൻ്റെയൊക്കെ ഉപയോഗം അല്പം ഒന്ന് കുറയ്ക്കുക. തീരെ ഉപേക്ഷിക്കണമെന്നൊന്നല്ല പറഞ്ഞു വരുന്നത്, ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക ഇത്രയും ബുദ്ധിമുട്ടുകൾ അധികമായിട്ട് ഉള്ളവർ. ഇനി ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നല്ല ഉറക്കം ലഭിക്കണം, ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിൽ എല്ലാ ബാലൻസും തെറ്റും. പലരും ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ നോക്കിയിട്ട് ഉറങ്ങാറുണ്ട്. ഈ മൊബൈൽ നോക്കുമ്പോൾ അപ്പം നമുക്ക് നല്ല സുഖമാണ് തോന്നുക, ഓരോ നമുക്കിഷ്ടമുള്ള വീഡിയോസൊക്കെ കണ്ട് നമുക്ക് ഉറങ്ങാം. പക്ഷേ നമ്മുടെ ഉറക്കം അത് സൗണ്ട് സ്ലീപ്പ് കിട്ടില്ല എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇനിയിപ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും നമ്മുടെ നീർക്കെട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മെഡിക്കേഷൻസ്, നമുക്ക് ഇതിന് ഒരുപാട് നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാൻ ധാരാളം മെഡിസിൻസ് ഉണ്ട്. അതിന് പ്രധാനമായിട്ടൊരു തെറാപ്പി ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നസ്സിയാണ്. നസ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ഒഴിക്കുക. അപ്പോൾ അത് നമുക്ക് അത് ചെയ്യണമുണ്ട്. ചിലത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നുണ്ട്, ചില എല്ലാ ദിവസവും ചെയ്യാവുന്നുണ്ട്. അതൊക്കെ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ദുഷിച്ചിട്ടുള്ള ദുഷിച്ച കഫവും കാര്യങ്ങളൊക്കെ നമ്മളത് പുറന്തള്ളിയപ്പെടുന്നു. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടുന്നതായിട്ട് തോന്നാറുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വമനാണ്. അതായത് ഛർദ്ദിപ്പിക്കൽ, അതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അല്ലാതെ തന്നെ കഷായങ്ങളും അരിഷ്ടങ്ങളും പൊടികളും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ എന്നല്ല നീർക്കെട്ട് തീരെ തന്നെ ഉണ്ടാവാതിരിക്കും. അപ്പം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല, സുഖമായിട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാണ്, ഇതുകൊണ്ട് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ഇനി ഇതേപോലത്തെ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.